ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വണ്ടറിംഗ് വൈബ്സ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതങ്ങനെ ഞാനിപ്പോൾ പോണത് വലിയ പെങ്ങളെ വീട്ടിലേക്കാണ്. അവളെ കൊണ്ടുവരാൻ വേണ്ടി പോകണ്ടോ. ഇന്ന് നമ്മൾ അതീമോൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ എന്തായാലും അതൊന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ വീട്ടിലെത്തിയിട്ട് പറഞ്ഞു തരാം. പിന്നെ അതങ്ങനെ ഇപ്പം ഇന്ന് വ്ലോഗ് എടുക്കുന്നത് വ്യാഴാഴ്ച ആട്ടോ. കാരണം ഇന്ന് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പെങ്ങൾ ഇന്നലെ പോയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളെ പെരിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മദ്രസ് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന നേരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പെങ്ങളെയും കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിലെത്തിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ എന്താണ് പരിപാടിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങൾ മുയിവാക്കണ ഇവിടെ ഉണ്ട്, ഇതാണ് കേട്ടോ. ഇനി നമ്മൾ അദീമോൻ്റെ അക്കീക്കത്താണ് അതിലെ എണ്ണത്തിനോ കൊടുന്ന് വെച്ചതാണ് കേട്ടോ ഇവിടെ. കാരണം നമ്മൾ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാനായി അതൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, പെങ്ങന്മാർ വന്നിട്ടുണ്ട്, ഇളാപ്പ് വന്നിട്ടുണ്ട്, വല്യമാരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 10-11 മണിയായി. ഇനിയിപ്പോൾ ഇതിനെ അറുത്ത് സെറ്റാക്കും. അറവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ശരിക്ക് അദീമോൻ്റെ മുടികളയലും കാര്യങ്ങളൊക്കെ ഓൾറെഡി സൗദിയിൽ നിന്ന് നമ്മൾ ചെയ്തു ലക്ഷ്യപ്പോ അതൊക്കെ അവിടെ അത് കഴിഞ്ഞാണ്. പിന്നെ അറിവ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് അലഹമ്മദില്ല, അതും കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ അങ്ങനെ അദീമോനോട് റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്റെ പപ്പ ഇക്കുള്ളാതാക്കണ കുഞ്ഞുകുട്ടൻ സെറ്റ് ആയിട്ടാക്കണ അല്ല എന്റിയാണ് പപ്പ ഇടുക്കേ. അതിനെ കുട്ടി ഇവിടെ സെറ്റ് ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. പപ്പ ഇരിക്കണോ, എന്നാ വാ വാ വാ. അപ്പൊ ഇതാ ഇന്റെ കുട്ടി സെറ്റായി നിൽക്കുന്നുണ്ട്, മാഷാല്ല. അപ്പൊ ആ ഒരു ഇതും കഴിഞ്ഞില്ല പക്ഷെ കുട്ടിയെ, എല്ലാം റാത്തായിട്ടോ. ഇനി ഞങ്ങൾ എന്റെ കുട്ടീനെ എല്ലാവർക്കും ഒന്ന് കാറ്റി കൊടുക്കട്ടെ. പാപ്പി ഇവിടെ കടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാരും. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ പങ്ങന്മാരെല്ലാരും താഴ്ത്തുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ അല്ലേ കുട്ടിയെ. ഇത് റെഡി ആണല്ലേ, റെഡിയാണോ ഇമ്മമാൻ്റെ അടുത്താ? ചാട്ടോ ചാട്ടോ മുജിന്റെ ആളാണേ. അപ്പൊ ഇതാ നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, കാബേജ് ഉപ്പേരി, വെറും ചോറ്, മോര് കാച്ചിയത് ഒക്കെ അവിടെ സെറ്റാണ്. ഇനി ഇതൊക്കെ ഒരു ബീഫ് വരട്ടി കൂടി ഉണ്ട്. നമ്മളെ ഇന്നത്തെ ബീഫ് വരട്ടി അവിടെ വരട്ടുന്നുണ്ട്. ഉമ്മീറ്റും ആ അതെ പപ്പട, പപ്പട ഫ്രൈ അങ്ങനെ കാണൂലടി, അങ്ങനെ കാണൂല. പപ്പട ഫ്രൈ, വെറും ചോറും, ബീഫ് ബിരിയാണി ഒക്കെ പാടെ ഏട്ടന്ന്. ആ അത് നല്ലോ വന്തിക്കണേ കേട്ടോ സെറ്റ്. ഓ ബീഫ് വരട്ട അങ്ങനെ തളക്കണ അടുപ്പത്ത് സെറ്റ് എങ്ങനെ ചെയ്തോലേ, ഒന്ന് വറ്റിച്ചാൽ മതിലേ. പെങ്ങളത് ഇങ്ങനെ അടിപൊളി പുഡിങ് ഉണ്ടായിക്കൊണ്ടതാ. ഓള് ഓളെ സ്പെഷ്യൽ പുഡിങ്. ഇതെന്ത് പുഡിങ്ങാടി വാവേ, എന്ത് പുഡിങ്ങാണ്? എന്തും വിളിക്കാട്ടോ, പല പേരും വിളിക്കാം. എന്തായാലും അടിപൊളി പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. പൈസ പൊട്ടിച്ചിട്ടാ മതി. വിലക്ക് ഓ ആക്കണ വേ പാക്കറ്റ് ആക്കേ. ഇവിടെ ബാക്കിയുള്ള പുഡിങ് ആക്കണ ഇവിടെ പാക്കറ്റ് ആക്കി കൊണ്ടിരിക്കാട്ടോ. അല്ല അങ്ങനെ നോക്കാൻ ഇവിടെ പാക്കറ്റ് ആക്കണം നോക്കോളെ. ആ പാക്ക ഞങ്ങൾ പോവാണ്, ഞങ്ങൾ ഇതാക്കണേ ഇറച്ചി കൊണ്ട് ഞങ്ങൾ പോവാണ്. പാക്കറ്റ് ആക്കെ കുറച്ചും കൂടി എടുത്തോ, തോനെടുത്തോ ഇവിടെ കുറച്ചു കൊടുത്താ മതി. ഓക്കെ ഓക്ക് കുറച്ച് വെച്ചാ മതി. ഒരു ട്രാവൽ കാലിയാക്കിക്കണേ മതിയടി, പോവാന്നാ പോര് നേരല്ല. അപ്പൊ സമയം 5 മണിയായിട്ടോ. ഒക്കെ അച്ഛാ ഒക്കെ സെറ്റായാ മതി, അടക്കി കഴിഞ്ഞു. ഓ അതാക്കണം. അപ്പോ നമ്മളെ അദീമോന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാക്കണേ നമ്മളിപ്പോ ചാവക്കാട്ടിൽ പോകണ്ടോ. കാരണം ഷെബുവിന്റെ വീട്ടിലും ഇറച്ചി കൊടുക്കണം ഷെബു. അപ്പൊ എന്താ അലഹമ്മദില്ലാ പരിപാടി കാര്യങ്ങളൊക്കെ ആയത്തായില്ലടി. ആദുമോന്റെ നമ്മൾ ഇതേമാതിരി ആദുമോന്റെ ബർത്ത്ഡേക്കാണ് നമ്മൾ ഇപ്പൊ പരിപാടി ഉണ്ടാക്കിയത് അല്ലേ. ഇതേമാതിരി എണ്ണത്തിനൊക്കെ വറുത്ത് എല്ലാവർക്കും കൊടുത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി ബിരിയാണിയൊക്കെ വെച്ച് എല്ലാവരെയും അമ്മായികളൊക്കെ ഉണ്ടായിരുന്നു അതല്ലേ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ പോകാനുള്ള സമയമായി, തിരക്കായി. അതുകൊണ്ട് പിന്നെ അമ്മായിമാരൊന്നും വിളിച്ചില്ല, ഇല്ലോലെ വെച്ചിട്ട് പെട്ടെന്ന് പരിപാടി കഴിച്ചു അല്ലേ.
ഇതാകണ് പുതിയ ആപ്പിൾ അവിടെ ഇരിക്കണെങ്കിൽ കണ്ടോ, പുതിയ ആപ്പിൾ എന്ന് ഉറക്കത്തില്ല. പപ്പ ആദിമോനേനെ വിളിച്ചു, പപ്പ ആദി ആദിം എന്ന് പറഞ്ഞ പേര്. ആദിമിന്റെ മീനിങ് എന്താ കുട്ടിയെ? എന്ത് പെരിന്തൽമണ്ണെത്തി ആ പോണ് പ്ലാനറ്റ് കഫേ കേട്ടോ. ഓക്ക് ബ്രൗണി വേണത്തില്ല, ബ്രൗണി ഓളെ ഫേവറേറ്റ് സ്പോട്ടാണിത് പെരിന്തൽമണ്ണത്തെ. കിട്ടിയാ? പെരിന്തൽമണ്ണ എത്തിക്കഴിഞ്ഞ പിന്നെ ഓക്ക് വേറൊരു സ്വഭാവ. ഈ പ്ലാനറ്റ് കഫേന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ വല്ല ഗാന്ധം ഇരുമ്പ് കണ്ട മാതിരിയാണ് നമുക്കൊരു ഒട്ടുപോള്. ഈ തിരക്കുടിച്ചിട്ട സമയത്തും പ്ലാനറ്റ് കഫേ കണ്ട് പ്ലാനറ്റ് കഫേയോളും വല്ല ഗാന്ധം ഇരുമ്പും മാതിരിയാണ് അവിടെ ഒട്ടും. അന്ന് പോയാണ്ട് ഇഷ്ടമല്ലേ വാങ്ങി പോന്നല്ലേ. എന്നാ പിടിച്ച അശിക്ക് വാങ്ങിയാ. എന്നാ പൊടി സന്തോഷം എനിക്ക് സമാധാനായോ? ഇതമ്മ ക്രീം ഒഴിച്ചില്ല, ഒഴിക്കൂല. എത്ര വരിക ഇതിനെത്ര വരണേ? നൂറ്റി പത്താ. അത് ഇഷ്ടായ ബാക്കില് കാർബഡ് സെറ്റ് ആക്കി അതിമോനും ആദമും ഒക്കെ കാർബഡില് കേറിട്ടോ. ഉണ്ണി അപ്പതാ ഞങ്ങള് ഷെബുവിന്റെ വീട്ടിലെത്തിട്ടോ, ഒരു 8:30 അപ്പൊ ഇങ്ങനെ എത്തി. ഞങ്ങൾ എത്തി എന്നറിഞ്ഞേക്കാക്കണ മണത്ത് പിടിച്ച് ഡബിൾ എത്തിക്കണ്. ഇനി ഇവിടുന്ന് ഞങ്ങള് നമ്മളെ നല്ലപ്പാനോടുക്ക് പോണം കേട്ടോ, കാരണം ഇറച്ചൊക്കെ സ്പോട്ടിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ. കാരണം കുറച്ച് അമ്മയാളെ എടി മറ്റമ്മയൊക്കെ നാളെ അല്ലേ ഷെബു, മറ്റമ്മയൊക്കെ കുറച്ച് നാളെ കൊണ്ടുപോയി കൊടുക്കല്ലേ. അപ്പം നല്ലപ്പാക്കും നമ്മളെ അനീഫ് മമ്മക്കൊക്കെ ഇപ്പം കൊണ്ടുപോയി കൊടുക്കണം ഇറച്ചി. റാഫി മോനെ, റാഫി മോനെ കുറേ ആയില്ലേ റാഫി മോനെ, റാഫി മോനെ കണ്ടിട്ട്. റാഫി മോനെ പറയൂ, മാനിനേക്കാണ് മാൻ. മാനേ മാനേ അത് പൂട്ടണ്ടേ, വാതിൽ പൂട്ടണ്ടേ. എന്നാ പൂട്ടട്ടെ. അയൊക്കെ ചാറിൽ തുടങ്ങിയിട്ട് ഇവിടെ നമ്മളിത് അങ്ങനെ ഗുരുവായൂർ വന്നിരിക്കുകയാണ്. 35 ഈ പരം മവിൽ മിൽക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ ഷോപ്പുണ്ട്. ഇവിടുത്തെ കുഴപ്പമില്ലാത്തൊരു ഫേമസ് ആത്രേ. അപ്പം അവിടേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ രാത്രിക്കത്തെ ഡിന്നർ ഞങ്ങൾക്ക് ഇതാണ്. ഞങ്ങൾ ആ ഒരു മിൽക്ക് കുടിച്ചാൽ വേണ്ടി കയറിയ റൂമിൻ്റെ ഉള്ളിൽ കണ്ടിട്ടോ. ഇതൊരു കപ്പിൾസ് റൂം ആവണില്ല ചോ, പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ കയറി കുത്തിരിക്കണേ, ഗെറ്റ് ഔട്ട്. ഇവിടെ കണ്ടുങ്ങൾ ചെറുക്കന്മാർ കയറിയിട്ട് ശ്രീഹരി, അമലു, എക്സ് ശ്യാമിലെ എക്സ് ശ്യാമ്, പിന്നെ നിഖില്, എൻ ലവ്, എന്നെ, അങ്ങനെ കുറെ ഉണ്ട് അല്ലേ. കൊറേ പേരുകൾ എഴുതിട്ടോ. വായിച്ചല്ലേ, 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 ഒന്ന് വായിച്ചല്ലേ. ഇത് പക്കാ ഒരു പ്രൈവറ്റ് റൂമാണ് കണ്ടോ. ഈ കർത്തറ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുള്ള് പ്രൈവറ്റ് ആണ്. അല്ല ഷെബുവോ കപ്പിൾസുകളെ ഇടയിലൊരു ഇവൾക്ക് എന്താ ഇവിടെ കാര്യം, ഗെറ്റ് ഔട്ട്. വായിച്ചല്ലേ, വായിച്ചല്ലേ, വേണ്ട. വജ്ബിൻ ലവ് ആയിഷ സമ്പാടി കൂടെ അല്ലേ. ഇന്നത്തെ താരാണ് താരം, ഇന്നത്തെ താരാണ് ഇന്നത്തെ താരം. എടി ഇന്നത്തെ പുതിയാപ്പിളയാണിതേ ഇരിക്കണാണ്, ഇന്നത്തെ പുതിയാപ്പിളയാണ് മറ്റോ അലക്ക് ചേരൂല. അത് തന്നെ എൻ്റെത് ടെൻഡർ കോക്കനട്ട് തരില്ല, ടേസ്റ്റ് നോക്കാൻ തരില്ല. ഓളത കഴിഞ്ഞു ഇതാവളും എൻ്റെ കഴിഞ്ഞു. ഇഞ്ച് ടെൻഡർ കോക്കനട്ടാണ്. ഈ രാത്രി പൈച്ചാൻ അറിയാൻ പറ്റില്ല കേട്ടോ, നല്ലതുണ്ടോ.